ഹലോ, നമസ്കാരം. ഫാഷൻ കഫേ ബൈ പുളിമൂട്ടിൽ സിൽസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ജേക്കബ്, ഞാനിപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്കറിയാവുന്നതുപോലെ പുലിമൂട്ടി സിൽസിൻ്റെ പാല ഷോറൂമിലാണ്. ഇപ്പം ഞാൻ എത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. കംപ്ലീറ്റ് ലേഡീസ് സെഷൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന പോലത്തെ ഒരു ഫ്ലോറാണ്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇവിടെ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ അറിയാനായിട്ട്. അപ്പം നമുക്ക് വേഗം പോയി നോക്കിയാലോ. ബാ, ഇതാണ് സുധി ചേച്ചി. സുധി ചേച്ചിയാണ് ഈ വെഡ്ഡിങ് സെഷൻ ഫ്ലോറിന്റെ മാനേജർ എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് അറിയേണ്ടതെന്ന് അറിയാവോ, നമുക്കിവിടെ വെഡ്ഡിങ് കളക്ഷൻ ആണല്ലോ ഉള്ളത്. അപ്പൊ വെഡ്ഡിങ് സാരീസിൽ എന്തൊക്കെയാണ് പുതിയത്, എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? നമുക്കിപ്പോ മംഗല്യപ്പട്ടാണ് ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്നത്. കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ട, പോയി കണ്ടറിഞ്ഞാലോ. തീർച്ചയായിട്ടും. വാ, താങ്ക് യു. അഞ്ചു ഷാലിനിയാണ് എനിക്ക് സാരീസ് ഒക്കെ കാണിച്ചു തരാൻ പോകുന്നത്. നോക്കാം, പാതി ഏത് സാരിയാ കാണിക്കുന്നേ? ഓക്കെ, ഞാൻ ചോദിക്കുന്നത് കാഞ്ചീപുരം സാരിയാണ്. ഇത് മന്ത്രകോടി ആയിട്ടാണോ യൂസ് ചെയ്യുന്നത്? ഓക്കെ, ഇതൊരു കാണാത്ത ഒരു ഷെയ്ഡ് അല്ലേ, സാധാരണ നമ്മൾ കാണാത്ത ഒരു എന്താ പറയുക, നല്ല ഭംഗിയുള്ള ഒരു കളർ. അപ്പൊ ഇതിന്റെ വേറെ കളർ ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടോ? ഇതില് കൂടുതലും അത് ഇതിന്റെയാണോ? ഇതിന്റെ ഷെയ്ഡാണ്. നോക്കട്ടെ, ഇതിനെല്ലാം ഒരു നമ്മൾ സാധാ കാണാത്ത കളേഴ്സ് അല്ലേ, സാധാരണ നമ്മൾ മെറൂണ് ഗ്രീന് അങ്ങനെയല്ലേ കാണാ. ഇത് സെയിം അതിന്റെ തന്നെ പേർപ്പിൾ. അപ്പൊ ഇതിന്റെ ബ്ലൗസ് എങ്ങനെയാ വരുന്നത്? ഓക്കെ, ഇതാണ് ബ്ലൗസ് വരുന്നത്. അപ്പൊ ഈ ബ്ലൗസ് നമുക്ക് ഇതിനകത്ത് ചിലതൊക്കെ കസ്റ്റമൈസ് ചെയ്ത് കുറച്ച് വർക്ക് ഒക്കെ ചെയ്യുമല്ലോ, അങ്ങനൊക്കെ ചെയ്യാൻ നമുക്ക് ഇവിടെ ചെയ്ത് കൊടുക്കും, ചെയ്യുന്നുണ്ട്, ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലീവില് നെക്കിലും ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മള് പാലയില് ഇവിടുത്തെ ഒരു കസ്റ്റമേഴ്സ് എങ്ങനെയാ, എങ്ങനത്തെ കളേഴ്സ് ആണ് കൂടുതലൊക്കെ ചൂസ് ചെയ്യുന്നത്? ഷെയ്ഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇഷ്ടം ആ, ഞാൻ പറയാൻ വരുമായിരുന്നു ആ കളർ ഒന്ന് എടുക്കുമോന്ന് ചോദിക്കാൻ വരുമായിരുന്നു. ആക്കട്ടെ, ഇത് കുറച്ച് വ്യത്യാസമുണ്ട് അല്ലേ, ബോർഡർലെസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇപ്പൊ കുറെ പേര് ബോർഡർലെസ് അങ്ങനെ ചൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇതിന്റെ ബ്ലൗസ് എല്ലാം സെയിം കളർ തന്നെ, കുറച്ച് വർക്ക് വരുന്ന ബ്ലൗസ് പീസ്. ആ, അതൊന്ന് കാണിക്കാം, ലൈറ്റ് പിങ്ക്. അത് തന്നെ, ഇത് ഭംഗിയുള്ള കളർ. അതൊക്കെ ലാവണ്ടറിന്റെ ഒരു ലൈറ്റ് ഷെയ്ഡ് അല്ലേ, അടിപൊളി. സിൽവർ ആണ് ഇതിൽ വരുന്നത് അല്ലേ. ടിഷ്യൂ വേവിംഗ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ബ്ലൗസ് വന്നിട്ട് ഏതാ? ഇത് ഇത് ഞാൻ മെറൂൺ ഒന്ന്. അതെ അതെ അതെ, അടിപൊളി. ഓ, ഇതൊക്കെ കൊടുത്ത് നിൽക്കുമ്പോ എന്തൊരു ഭംഗി ആയിരിക്കും. ഇത് വന്നിട്ട് ഇതൊക്കെ കാഞ്ചീപുരം തന്നെ അല്ലേ? ഗോൾഡൻ ഇത് വരുന്നുണ്ട് അല്ലേ, ഒരു മെറൂൺ ആൻഡ് ഗോൾഡ് മിക്സ് വരുന്നുണ്ട്. ഓ, അടിപൊളി ബ്ലൗസ്. ഇത് ഒരു ഗ്രീനിന്റെ സാരിയും കൂടെ കാണിക്കോ. ആ, സൂപ്പർ. ഇത് ഭയങ്കര സോഫ്റ്റ് ആണല്ലേ ഇത് വെച്ചേക്കുമ്പോ. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്, റെഡും ഗ്രീനും ഓൾ ടീം കോംബോ അല്ലേ. എനിക്ക് ഇതേപോലെ ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഇവിടെ കാണിക്കോ. സൂപ്പർ, വയലറ്റ് ആൻഡ് റെഡ്. സോ വന്നിട്ട് ബ്ലൗസ് പീസ് വയലറ്റ് ബ്ലൗസ് പീസ്. ഓക്കെ, ഇത് കുറച്ചും കൂടി ഹെവി വർക്ക് ഒക്കെ വേണ്ടവർക്ക് അല്ലേ, പക്ഷെ നല്ല കോമ്പിനേഷൻ അല്ലേ. ഈ ഇത് കൂടുത്ത അങ്ങോട്ട് വരുമ്പോ എനിക്ക് കാര്യം ചെയ്തുതരുമോ, എനിക്ക് ഈ സൈഡ് ഉടുപ്പിച്ചോ. എന്തായാലും നിങ്ങൾ ബ്രൈഡ്സ് ഒക്കെ ഉടുപ്പിക്കുമല്ലോ, അപ്പൊ ഈ സാരി എനിക്കൊന്ന് ഉടുപ്പിച്ചുതരോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ സാരി. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ വെഡ്ഡിങ് കളക്ഷൻസ് കണ്ടില്ലേ, കുറച്ച് ഓർഗൻസ ബനാറസിക്കാൻ ഞാൻ പരസ്യങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ സാരികളും, അതും കൂടി കാണിച്ചു തരോ.
ഇതില് ഫുള്ള് ബീഡ്സ് വർക്ക് ആണ് വരുന്നത്. ബോഡി ഫുള്ള് ഓക്കെ, ബോർഡറിൽ ചെറിയ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട്. ബോഡി ഫുള്ള് ഇതാണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ബോർഡർ എങ്ങനെയാ വരുന്നത്? ബോർഡർ ചെറിയ തിന്നി ആയിട്ടുള്ള ബോർഡറാണ് വരുന്നത് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ സ്റ്റോൺ ആയിട്ട് ചെറുതാ ചെറുതാ വരുന്നത്. ചെറിയ ബോർഡറാണ് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടാണ് വരുന്നത്. ഇതാണ് ബ്ലൗസ്. ബ്ലൗസിൽ അധികം വർക്ക് ഇല്ല, ബോഡി ഫുള്ള് വർക്ക് ആയതുകൊണ്ട് ഉണ്ട്. ഓക്കെ ഓക്കെ. ഇതിന്റെ വേറെ കളർ ഈ പേസ്റ്റൽ ഷെയ്ഡ്സ് തന്നെയാണോ കളർ ചേഞ്ചസ് വരുന്നത്? പേസ്റ്റൽ ഷെയ്ഡ് കൂടുതൽ വരുന്നത്. കൂടുതലായിരുന്നു. കാണിക്കോ. അതിനേക്കാൾ കുറച്ചും കൂടി ഹെവി ആയിട്ടില്ലേ അല്ലേ? കുറച്ചും കൂടി സോഫ്റ്റ് ആണ് ഇത് ആക്ച്വലി. വൗ, നൈസ്. ബോഡി ഫുള്ള് പ്ലെയിൻ, ബോർഡറില് വർക്ക് വരുന്നുണ്ട്. എന്താ ഇതിന്റെ ബ്ലൗസ് വരുന്നിട്ട്? നൈസ്. ഓ, അടിപൊളിയായിട്ടുണ്ട് ചേച്ചി. എനിക്ക് ഈ സാരി കൂടെ ഒന്ന് ഉടുപ്പിച്ചു തരോ? നല്ല രസമുണ്ട്. ഇതിന്റെ കളറും വർക്കും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ഓ, ഭാവനയുടെ അരമണ. അപ്പൊ നമ്മളിവിടെ ഇനോഗ്രേഷൻ വന്നപ്പോ അന്ന് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഇപ്പൊ വീണ്ടും ഭാവനയിച്ച് ഞാനിവിടെ സിനിമ ചെയ്യാൻ പോവാ. അപ്പൊ ഇവിടെ വന്നപ്പോ ഞാൻ അതൊക്കെ ആലോചിച്ചു. അന്ന് പുളിമൂട്ടിൽ സിൽസിൽ വന്നിട്ട് പരിചയപ്പെട്ടു, പിന്നെ ഇപ്പൊ ഒരു സിനിമ ചെയ്യാൻ പോകുന്നു, വീണ്ടും പുളിമൂട്ടിൽ സിൽസിൽ വന്നു. ഭയങ്കര ഇൻഡയറക്റ്റ് കണക്ഷൻ ഒക്കെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ എന്തായാലും എനിക്ക് കൊടുക്കണം, ഉടുപ്പിച്ചു തരുമല്ലോ അല്ലേ? ബുദ്ധിമുട്ടിക്കാന്ന് വിചാരിക്കല്ലേ. ഇത് വേറെ ഏത് ഷെയ്ഡല്ലേ? ഗ്രീൻ ഉണ്ട്, ഗ്രീൻ ഷെയ്ഡ്സ് ഒക്കെ ഉണ്ട്. ഇനി ബനാറസ് ഉണ്ടല്ലോ, സിൽവറിന്റെ സിൽവർ പ്രിന്റ് ആണോ? ഹെവി ആയിട്ടാ വരുന്നല്ലേ? കാര്യം ചെയ്ത് എല്ലാം എനിക്ക് കൊടുക്കണമെന്നുണ്ട്, പക്ഷെ മാറ്റി വെച്ച രണ്ടാണ്. നമുക്ക് ട്രയലിൽ പോയാലോ? പോവാ. അപ്പോൾ ഞാനൊരു ഫസ്റ്റ് ഫ്ലോറിൽ വെഡ്ഡിങ് സാരീസ് ഒക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഫുൾ ഫാമിലി വന്നിട്ട് പർച്ചേസ് ചെയ്യുന്ന കണ്ടു. ഞാൻ വെച്ചാൽ അവരോട് കുറച്ച് അവരെന്നെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ അവരോട് ചോദിക്കാം എങ്ങനെയാണ് വിശേഷങ്ങൾ, അവർ നോക്കിയ സാധനങ്ങൾ കിട്ടിയോ, എന്താണ് അവരുടെ ഒരു റിവ്യൂ എന്നുള്ളത് എടുക്കാമെന്ന് വിചാരിച്ചു. പോയി പരിചയപ്പെടാം വാ. ഹലോ, എവിടെങ്കിലും കണ്ടു പരിചയമുണ്ടോ? ഉണ്ട്, ഞാൻ കണ്ടു കൊറേ. കാണുന്നതല്ലേ, ഞാൻ കണ്ടു കൊറേ കൊറേ നേരമായിട്ട് ഇങ്ങനെ നോക്കി ചിരിക്കുന്നൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വെച്ചാ ഇവിടെ വന്നിട്ട് കുറച്ച് വിശേഷമൊക്കെ ചോദിക്കാന്ന്. എന്തെടുക്കാൻ വന്നെ ആന്റി? നിങ്ങള് കല്യാണത്തിനുള്ള സാരികള്? കല്യാണത്തിന്റെ സാരികൾ? ആരുടെ കല്യാണാ? ഓ, കല്യാണ ചെക്കനാ സാരി ഒക്കെ പിടിച്ചോണ്ട് നിൽക്കുന്നത്. എന്നിട്ട് എന്താ ഈ സാരിയൊക്കെ ഇഷ്ടായോ? നോക്കിയ കളറൊക്കെ കിട്ടിയോ? ഇതാണോ പെൺകുട്ടിക്ക് ഇഷ്ടപ്പെട്ട കളറ്? രണ്ടുപേർക്കും ഒരേ കളർ ഇഷ്ടം. നോക്കിയ കളറൊക്കെ കിട്ടിയോ? സാരി മാത്രം എടുക്കുന്നുള്ളു അതോ ബാക്കി പർച്ചേസ് ഒക്കെ ഉണ്ടോ? എല്ലാം എടുക്കാനുണ്ട്. അപ്പൊ തുടങ്ങിട്ടോളോ? അന്ന് വന്ന് ഇഷ്ടമായിട്ട് വീണ്ടും വന്നേക്കാണ്. ഓക്കെ ഓക്കെ. അപ്പൊ എന്താ പറയുന്നത്, എങ്ങനെയുണ്ട് ഇവിടെ സർവീസ് ഒക്കെ? ഇഷ്ടമായോ? എല്ലാം ചേച്ചിമാരൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ടോ? കറക്റ്റ്. ചേച്ചിക്ക് ഒരു ചെറിയ ചിരിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഒത്തു കല്യാണത്തിന് വന്ന് ഇഷ്ടമായോണ്ടാണല്ലോ വീണ്ടും വന്നത്. അപ്പൊ അത് തന്നെ വലിയ നമുക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ്. ഓക്കെ, പെൺകുട്ടിയെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചോ സാരി? എന്നിട്ടാണോ ഇവിടെ മിണ്ടാതെ ആളിരിക്കുന്നത്? എന്താ പേരെന്താ? അലീന. അലീന. അലീനക്ക് ഇഷ്ടമായോ സാരി? ഇഷ്ടമായി, ഇഷ്ടമായി. അപ്പം എല്ലാവരുടെ ഇഷ്ടമൊക്കെ അനുസരിച്ച് നല്ല പർച്ചേസിംഗ് ഒക്കെ ചെയ്യുക. ഹാപ്പിയാണേ? സന്തോഷമാണേ? അപ്പൊ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. പർച്ചേസ് നടക്കട്ടെ, ഞാൻ നിങ്ങളെ ഡിലേ ആക്കുന്നില്ല, പർച്ചേസ് ഒക്കെ നടക്കട്ടെ. മറ്റൊരു മംഗല്യപ്പട്ട് സാരിയാണ്. സത്യം പറഞ്ഞാൽ ഇതുവരെയ്ക്ക് കൊടുത്തു നോക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. കാരണം ഇത് കൊടുത്തിട്ട് തന്നെ എനിക്ക് അയച്ച് മാറ്റാനേ തോന്നില്ല, അത്ര സന്തോഷത്തിൽ ഞാനിങ്ങനെ നിൽക്കുകയാണ്. പക്ഷെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഏകദേശം ഒക്കെ ഒന്ന് വൈൻഡപ്പ് ചെയ്യാറായിട്ടുണ്ട്. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, മുന്നേ ഇവിടെയുള്ളവർക്ക് നമുക്ക് റാന്നി, എരുമേലി, രാമപുരം, കുറവിലങ്ങാട് ഇവിടെയൊക്കെ ഉള്ളവർക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ, എസ്പെഷ്യലി വെഡ്ഡിങ് പർച്ചേസ് ചെയ്യണമായിരുന്നെങ്കിൽ എറണാകുളത്തോ മറ്റ് സ്ഥലങ്ങളിലോ ഒക്കെ പോകേണ്ടി വരുമായിരുന്നു. പക്ഷേ ഇപ്പോൾ
ഇവർക്കും അതുപോലെ തന്നെ നമ്മുടെ ഇടുക്കി ജില്ലയിലെ കട്ടപ്പന മുതലുള്ളവർക്ക് വെഡ്ഡിങ് പർച്ചേസ് ഭയങ്കര ഈസിയാണ്. കാരണം നമ്മുടെ പാലയിൽ പുളിമൂട്ടൽ സിൽക്സ് ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. അപ്പോൾ വെഡ്ഡിങ് പർച്ചേസ് എന്നൊക്കെ പറയുന്നത് ഇനി വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അതും നേരിട്ട് വരാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് വാട്സപ്പ് വഴി നമുക്ക് പർച്ചേസ് ചെയ്യാം, വീഡിയോ കോൾ ചെയ്യാം, മെസ്സേജ് ചെയ്യാം. ഞങ്ങളുടെ ടീം നിങ്ങളെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ നമ്പരൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വെബ്സൈറ്റിൻ്റെ ലിങ്കും കൊടുക്കാം. അപ്പോൾ ഇനി വെഡ്ഡിങ് പർച്ചേസും ബാക്കി പർച്ചേസും ഒക്കെ വളരെ ഈസി ആയിട്ട് ഞങ്ങൾ നടത്തുക. അപ്പോൾ നമ്മുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ചാനൽ എന്താ പറയുന്നത് കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഏകദേശം വൈൻഡപ്പ് ചെയ്യാണ്. ദിസ് ഇസ് മീ സോനു സൈനിങ് ഓഫ്. ബൈ ബൈ.